സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പലരുടെയും വാട്സാപ്പ് സ്റ്റാറ്റസുകൾ പലതും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇസ്രായേലിനെ രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ജപമാല മാസമായതിനാൽ ജപമാല രാജ്ഞിയോടുകൂടിയാണ് നിയോഗങ്ങളും നിവേദനങ്ങളും അർപ്പിക്കപ്പെടുന്നതും. അതെന്താ, പലസ്തീനക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണ്ടേ? അവിടെ കൊല്ലപ്പെടുന്ന നിരപരാധികളും ഉയർന്ന നിലവിളികളും തളം കെട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണീരും മനുഷ്യരുടേതല്ലേ? നാം ഇപ്പോഴും പരിശുദ്ധ ജപമാലയെ ലെപ്പാന്തോയിലെ കടൽ യുദ്ധവുമായി കുരുത്തി വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നതെന്ന് തോന്നും. ഇക്കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ ഇന്ന് പക്ഷെ വേറൊരു കടൽ യുദ്ധത്തെ നാം കാണുന്നുണ്ട്. യോനായുടെ ഗ്രന്ഥം, ദൈവം യോനായുമായി കടലിലാണ് ഇടയുന്നത്. ഇത് നമുക്കുള്ള അടയാളം കൂടിയാണ്, യോനായുടെ അടയാളം. മത്തായി 12:38-45 ലൂക്ക 11:29. അമിത്തായിയുടെ മകൻ യോന ആദ്യമായിട്ടല്ല ഈ പ്രവാചകൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. 2 രാജാക്കന്മാർ 14:25 ജെറുബോവാം 2-ൻ്റെ അടുത്തേക്ക് ദൈവവചനം അരുൾ ചെയ്യാനായി യോന അയക്കപ്പെടുന്നുണ്ട്. യോന എന്നാൽ പ്രാവ്, അമിത്തായി എന്നാൽ സത്യം. ചേർത്ത് വായിച്ചാൽ പോലും ചില അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനാകും. വേണമെങ്കിൽ സത്യത്തെ ഉണർത്തുന്ന സമാധാനത്തിൻ്റെ സന്ദേശമെന്നോ മറ്റോ. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന കാര്യങ്ങളും ഇതുതന്നെയാണ്, സത്യവും സമാധാനവും. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ഇവിടെ ചേർത്ത് വായിക്കട്ടെ. വോർ ഈസ് ഓൾവേസ് എ ഡിഫീറ്റ്, എവറി വോർ ഈസ് എ ഡിഫീറ്റ്. യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും തോൽവിയാണ്, എല്ലാ യുദ്ധങ്ങളും തോൽവിയാണ്. ഇസ്രായേലിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തങ്ങളുടെ കൊടും ശത്രുവായ അസീറിയ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ വീണ്ടെടുക്കാനാകാത്ത വിധം ഭ്രഷ്ട് കൽപ്പിച്ച യുദ്ധപ്രിയരായ അസീറിയ രാജ്യം. ഇവർ വടക്കൻ ഇസ്രായേലിനെ BC 7-ൻ കീഴടക്കി നാടുകടത്തിയ ഒരു ജനവിഭാഗമാണ്. ഇവരോട് പ്രസംഗിക്കാനാണ് യോന വിളിക്കപ്പെടുന്നത്. ദൈവജനത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഈ ജനത്തോട് അവരുടെ ദൈവത്തിന് ക്ഷമിക്കാനാകുമോ എന്നൊരു ചിന്തയാണ് ഇവിടെ ഉണരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ സങ്കീർത്തനം 79-ും 80-ുമെല്ലാം തങ്ങളുടെ ദുരിത പർവ്വങ്ങളിൽ ദൈവത്തിൻ്റെ കൂട്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കിത് കാര്യം മനസ്സിലാകും. ദൈവത്തിന് തങ്ങളോട് അനുഭാവമുണ്ടോ എന്നൊരു ചിന്ത അവിടെ പ്രബലപ്പെടുന്നുണ്ട്. ഇന്നലെ ശ്രീഹ പറഞ്ഞതുപോലെ ദൈവിക സമാധാനം നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്നതാണ്. അതിനാൽ യോനായ്ക്കും യോനായിലൂടെ നമുക്കും ഈ ഒരു ധാരണകളുടെ പൊളിച്ചെഴുത്താണ് ദൈവം സാധ്യമാക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയും സഞ്ചരിക്കുന്നത് എന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലും അത് നിറവേറുന്നത് എന്ന്. യോന വടക്കൻ ഇസ്രായേലിലെ ഒരു പ്രവാചകനായിരുന്നു. അവൻ വടക്കൻ ഇസ്രായേലിലെ രാജാവായിരുന്ന ജെറുബ്ബാമിനോട് അനുഭാവപൂർവ്വമാണ് പ്രവചിച്ചിരുന്നത്. ജെറുബ്ബാം ആകട്ടെ ദൈവിക ഉടമ്പടികളെ ലംഘിച്ച് ദൈവഹിതത്തെ അനുസരിക്കാത്ത ഒരു രാജാവായിരുന്നിട്ടും യോന അവനെ തിരുത്തുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു ദേശീയതാവാദി, നാഷണലിസ്റ്റ് പ്രോഫിറ്റ് എന്നാണ് യോന അതിനാൽ കരുതപ്പെടുന്നത്. തൻ്റെ ദേശത്തിൻ്റെ പെരുമകൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന ഒരുവൻ അതിൻ്റെ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട്. അന്ന് വടക്കൻ ഇസ്രായേൽ പുറം രാജ്യങ്ങളുടെ ആക്രമണങ്ങളുടെ ഭീഷണിയിൽ നിലനിൽക്കുമ്പോഴാണ് യോനായെ ജെറുബ്ബാമിൻ്റെ അടുത്തേക്ക് ദൈവം അയച്ചത്. ജെറുബ്ബാമിൻ്റെയും ഇസ്രായേലിൻ്റെയും അതിക്രമങ്ങളെ മാനിക്കാതെ അവർക്ക് സാന്ത്വനമരുളുന്നൊരു പ്രക്രിയയായിരുന്നു അത്. അന്ന് ആ ദൈവദൂത് വിളംബരം ചെയ്യുന്നതിൽ യോനായ്ക്ക് യാതൊരു മനസാക്ഷിക്കുത്തും അലംഭാവവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ അടുത്ത പടിയെന്നോണം ഇതാ അതിക്രമങ്ങളും തിന്മയും നിറഞ്ഞ് അസീറിയായോട് ദൈവിക സമാധാനം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ യോന ഇടയുന്നു, ദൈവത്തെ നിരാകരിക്കുന്നു, കടുത്ത അനുസരണക്കേടിലേക്ക് ഇറങ്ങിപ്പോകുന്നു. താൻ മരിച്ചുപോയാലും വേണ്ടില്ല, അസീറിയായോട് ക്ഷമിക്കാനോ അവർക്ക് ദൈവത്തിൻ്റെ സമാധാനം പ്രസംഗിക്കാനോ താൻ തുനിയില്ല എന്ന് അവൻ കടുംപിടുത്തം പിടിക്കുകയാണ്. സ്വന്തം ദേശം അനീതി ചെയ്തപ്പോൾ ഉയരാത്തൊരു മനസാക്ഷിക്കുത്ത് ശത്രുവിൻ്റെ അനീതിയെ കാണുമ്പോൾ യോനായ്ക്ക് ഉടലെടുക്കുന്നു. നമ്മുടെ ശത്രുവിൽ ഇല്ല എന്ന് കാണും വരെ നമുക്ക് യാതൊരു പുണ്യത്തെക്കുറിച്ചും വലിയ താല്പര്യമില്ല എന്ന നീക്ഷെ നമ്മുടെ കപട സദാചാര ബോധങ്ങളെക്കുറിച്ച് വിവരിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കുക തന്നെ വേണം. യോന കടലിലേക്കാണ് പലായനം ചെയ്യുന്നത് ഭൂമി വിട്ട്. അങ്ങനൊരു ഭാഷ്യം താർഷീഷ് എന്ന വാക്കിനെ നമുക്ക് കൽപ്പിക്കാം. പലപ്പോഴും അതൊരു ദേശത്തിൻ്റെ നാമമായിട്ട് പലരും കരുതാറുണ്ടെങ്കിലും കടലിൽ പോയി എവിടെ ഒളിക്കാനാണ്, എവിടെ സ്ഥായിയായി നിലനിൽക്കാനാണ്, ഒഴുകിക്കൊണ്ടിരിക്കാമെന്നല്ലാതെ. യോന പക്ഷേ അതിനും മുതിരുന്നു വ്യർത്ഥമായിട്ട്. എ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്. ദൈവത്തിൽ നിന്ന് ഓടിയകലാനും ദൈവവചനത്തെ കൈക്കൊള്ളാതിരിക്കാനും അവൻ അത്രമാത്രം ബദ്ധശ്രദ്ധനായി മാറുകയാണ്. ദൈവം യോനയുടെ വഴികളെ തന്നിലേക്ക് തിരിച്ചടുപ്പിക്കുന്നതിൻ്റെ ആഴത്തലങ്ങൾ പകരുകയാണ് ഈ കടൽപ്പരപ്പിൽ യോനായി വിഴുങ്ങുന്ന മഹാമത്സ്യം. ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് ഇത് വിളംബരം ചെയ്യുന്നത്. ഇസ്രായേൽ മാത്രമല്ല, അസീറിയായും ദൈവത്തിൻ്റേതാണ്. ഇന്നാകട്ടെ ഇസ്രായേൽ മാത്രമല്ല, പലസ്തീനായും ദൈവത്തിൻ്റേതാണ്. സർവചരാചരങ്ങളും ദൈവത്തിൻ്റേതാണ്. ഇന്ന് യോന 2-ൽ ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് യോന ഉയർത്തുന്ന പ്രാർത്ഥനാ കീർത്തനമാണ്. അതിൻ്റെ ഘടന പരിശോധിച്ചാൽ ഈ ഗ്രന്ഥത്തിലുടനീളം കാണുന്ന
സംഭവങ്ങളുടെയും പ്രമേയങ്ങളുടെയും ഘടന തന്നെയാണതിനും. ആ മുഴുവൻ സംഭവ വികാസങ്ങളും ആ കടലാഴത്തിൽ ആ മത്സ്യഗർഭത്തിൽ കിടന്നുകൊണ്ട് യോന കാച്ചിക്കുറുക്കി മനസ്സിലാക്കുകയാണ് തൻ്റെ ജീവിതാനുഭവങ്ങളായിട്ട്. തൻ്റെ തന്നെ ജീവിത പരപ്പുകളെ മാത്രമല്ല, സമസ്ത ലോകത്തെയും സ്പർശിക്കുന്ന ദൈവിക പരപ്പിനെ കൂടി അവൻ അവിടെ വായിച്ചെടുക്കുന്നുണ്ട്. അസീറിയ ഒരു ദുർഗതിയിലാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ദൈവം യോനായി അവരുടെ അടുത്തേക്ക് അയച്ചത്, ഒരു വീണ്ടുവരവിനുള്ള അവസരം നൽകിക്കൊണ്ട്. ജെറോബോവാമിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ തച്ചു തകർത്ത് കളയുക എന്നതല്ല, വീണ്ടെടുക്കുക എന്നതാണ് ദൈവിക ശൈലി. അത് പാപത്തിൻ്റെ എത്ര കഠിനവിധികളിൽ നാം കഴിയുമ്പോഴും ദൈവഹിതം മനസ്സിലാക്കിയിട്ടും ദൈവത്തോട് മല്ലിടുന്നൊരു പ്രവാചകനോട് ദൈവം എങ്ങനെ പെരുമാറിയെന്നതും ഈ വെളിച്ചത്തിൽ തന്നെ നാം വായിച്ചെടുക്കണം. ഇന്ന് നാഥൻ നല്ല സമരായക്കാരൻ്റെ ഉപമ പകരുന്നുണ്ട്, ലൂക്ക 10:25 മുതൽ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നൊരു വിളംബരത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നാം ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ. യോഹന്നാൻ 13:34. യോനായുടെ ഗ്രന്ഥത്തിൽ ദൈവം ഉയർത്തുന്ന വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ ഉപമയിലും ഒരു വലിയ ചോദ്യചിഹ്നം ദൈവം ഉയർത്തുന്നത്. ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ആത്മവിശകലനങ്ങളാകണം. ആ ഉത്തരങ്ങൾ ദൈവം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊള്ളക്കാരുടെ ഇരയായ ആ മനുഷ്യന് ആരാണ് നല്ല അയൽക്കാരനായത്? ഇതാണ് നാഥൻ ചോദിക്കുന്ന ചോദ്യം. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നായിരുന്നു നാഥനോട് അതിനു മുൻപ് ഉണർത്തിക്കപ്പെട്ട ചോദ്യം. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് നാഥൻ വിവർത്തനം ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ഞാൻ വലിയ ശക്തനും കഴിവുള്ളവനുമാണെങ്കിൽ ഉയർത്താവുന്നൊരു ചോദ്യമാണ്. ദ ഗിവിംഗ് എൻഡ്, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനോ തള്ളാനോ കൊല്ലാനൊക്കെയുള്ള അധികാരമുള്ള ഒരു അവസരത്തിൽ. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഏറ്റവും ബലഹീനനായിരിക്കുമ്പോൾ, മരണമുഖത്തായിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആഴങ്ങൾ പേർന്നൊരു ചോദ്യമാണ്. ദ റിസീവിംഗ് എൻഡ്, ഞാൻ ഗതികെട്ടവനായിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് കാരുണ്യം അനുഭവിച്ചിട്ടുള്ളത്? ഇന്ന് യോനായിൽ അസിറിയക്കാരും സുവിശേഷത്തിൽ സമരിയക്കാരും യഹൂദബോധത്തിൽ സ്നേഹത്തിൻ്റെ വളപ്പുകളിൽ പെടാത്ത മനുഷ്യരാണ്, അപരന്മാരാണ്, പുറജാതികളാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വളച്ചുകെട്ടുകളോ വേലിക്കെട്ടുകളോ ഇല്ലല്ലോ. ദൈവത്തിൻ്റെ ശബ്ദത്തിന് നേരെ ഹൃദയം അടച്ചു കളയുന്ന ഒരു ജനത, ജൂവിഷ് ഡിസൊബീഡിയൻസ്, ദൈവത്തിൻ്റെ സ്വന്തം ജനത, അവർക്കുള്ള താക്കീതായിട്ട് ഈ പാഠഭാഗങ്ങൾ മാറുകയാണ്. ദൈവത്തിലേക്ക് സ്വാഭാവികമായി തുറക്കുന്ന ഹൃദയങ്ങളുള്ള വിജാതിയർ, അൺട്യൂട്ടഡ് ഓപ്പൺനെസ്. പലപ്പോഴും ഇങ്ങനെ വിജാതിയർക്കാണ് ദൈവത്തിലേക്ക് വലിയ തുറവിയും വിശ്വാസത്തിൻ്റെ വലിയ പ്രകടനവും കാഴ്ചവെക്കാനാകുന്നതെന്ന് മറക്കരുത്. ദൈവവും മനുഷ്യനുമായുള്ള സജീവ ബന്ധം പരമപ്രധാനമായി മാറുകയാണിവിടെ. ദൈവിക സത്യങ്ങളുടെ സമാധാന പ്രാവുകൾ ഈ അനന്തവാനിൽ പാറിപ്പറക്കേണ്ടതുണ്ട്. സത്യവും സമാധാനവും എന്തെന്ന് നാം ഇനിയും പഠിക്കേണ്ടതുമുണ്ട്. അതിനു മുൻപ് നാഥൻ പറയുന്നത് പോലെ, ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്, നിങ്ങളും പോയി ഇതുപോലെ ചെയ്യുക. Thank you.